എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതൊരു കുഞ്ഞൊരു എപ്പിസോഡാണ്. നമ്മളിന്ന് 16-ാം നൂറ്റാണ്ടിൽ പണിത ഒരു വീടിൻ്റെ അകത്താണുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല, കാരണം ഇവർ പ്രൈവറ്റായിട്ട് താമസിക്കുന്നതാണ്. അതുമാത്രമല്ല, ഈ ഞങ്ങൾ താമസിക്കുന്ന സ്കാൻസ് എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും ഫേമസ് വൈൻ മേക്കേഴ്സാണ്. 16-ാം നൂറ്റാണ്ടിൽ ഇവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കെമിസ്റ്റായിരുന്നു. അദ്ദേഹം കണ്ടുപിടിച്ച വൈനാണ് ഇവിടെ ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവരുടെ ഒരു സ്പെഷ്യൽ ബിയറും ഷാംപെയിനും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് ഐറ്റം ഉണ്ട്. അത് ഞങ്ങൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സാധനം അടിപൊളിയാണ്. അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇത് ഞങ്ങൾ വൈൻ ടേസ്റ്റിങ്ങിന് വന്നിരിക്കുന്ന വീടിൻ്റെ കോട്ടയാടാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ സ്കാൻസോയിൽ തന്നെ ഏറ്റവും പഴയതെന്ന് പറയാൻ പറ്റുന്ന ഒരു വീടാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ വീട് പണിതത്. അതിൻ്റെ കോട്ടയാടാണ്, വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു വില്ലയാണ് കേട്ടോ. ഇത് അവരുടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ്. ഇത് അവിടുത്തെ ഒരു ടേബിളാണ്, ഐവറിയാണ് കേട്ടോ അത്. ഇത് അവരുടെ റൂഫാണ്. ഈ റൂഫ് ഭയങ്കര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ആദ്യമായിട്ട് അവർ തരുന്നത് ഷാംപെയിനും ബിയറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം അവർ ചോദിക്കുന്നത് ഇവിടെ ഇതുവരെ ഇന്ത്യക്കാരും വന്നിട്ടില്ല, നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വൈൻ ടേസ്റ്റിങ്ങിന് പോകുന്ന ആളുകളാണോന്നാണ് ചോദിക്കുന്നത് കേട്ടോ. സ്വീറ്റ് അല്ല, ഒരു കയ്പ് ഉണ്ട് എങ്കിലും നല്ല സോഫ്റ്റ് ഒരു ബിയർ ടേസ്റ്റ് വരുന്നുണ്ട്. സ്പുമാന്ത് പറഞ്ഞാൽ ഷാംപെയിൻ അല്ലേ, പെർഫെക്റ്റ് ഷാംപെയിൻ അത്. പുതിയ ടൈപ്പ് ആണ്. Allora, praticamente cosa succede? Noi mandiamo il mosto al birrificio. Ok. Il mosto è la parte del vino prima che entri in fermentazione. Ok. Okay, quindi parte lo usiamo per fare il moscato di scanzo, la parte la mandiamo al birrificio. Ok. E lì parte una lavorazione con dei malti e dei luppoli che sono stati selezionati proprio per esaltare l'aromaticità del moscato di scanzo. Ok. È un micro birrificio, fanno 500 bottiglie per volta, quindi molto poche. Okay. E c'è un controllo maniacale, come piace a noi, sia dei processi che della qualità. Quindi malti e luppoli vengono fatti bollire, quando la temperatura cala si aggiunge il mosto di moscato di scanzo e parte questa combinata, quindi una fermentazione combinata di tutti gli elementi. Okay. E lo sentirete perché in realtà è veramente molto armoniosa come birra. Okay. Ci sono questi 8,5 gradi, ma non so se avete notato già nella Sirio che avete provato, che è molto elegante, sì. Non ha una gasatura preponderante, è molto delicata. Qui ci sono le spezie tipiche del moscato di scanzo, è molto diversa dall'altra che invece aveva queste note di frutta tropicale, direi. Okay. Quindi poi mi direte quale vi piace di più o se vi piacciono tutte e due. Okay. Okay. Ma questo birrificio è qui in Scanzo? No, è in provincia di Como. Ah, provincia e l'abbiamo trovato grazie a un cliente che, che ce l'ha suggerito perché l'aveva già usato per fare la sua birra. Okay. E ci siamo trovati molto bene. Questa è la prima che è nata nel 2018, la Siri è nata nel 2019. Okay. Tasting ടേസ്റ്റിന് വേണ്ടിയിട്ട് അവർ തരുന്നത് പർമേസൻ ചീസാണ്. ഇതാണ് ചീസ്, ക്യൂബ് ക്യൂബായിട്ട് അവർ മുറിച്ച് വെച്ചിരിക്കുക. ഇതാണ് സാധനം. ഈ സാധനം നമ്മൾ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇടുന്നൊരു സാധനമാണ്. ഇങ്ങനെ പച്ചക്കും കഴിക്കാം, നമ്മുടെ നാട്ടിലിപ്പോൾ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇതിപ്പം ആ പുള്ളിക്കാരി ഇതിൻ്റെ ഓണറാണ്.
അവർ നമുക്ക് ഒഴിച്ചു തന്നിട്ട് പോയതാണ്. ഇതൊരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട്, നമ്മുടെ നോർമൽ ബീറിൻ്റെ സ്മെല്ലല്ല, ഒരു ഒരു എന്താ പറയുക, ഒരു ഹണി സ്മെല്ല് പോലെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഇച്ചിരി കയ്പൊക്കെ ഉണ്ട്, എങ്കിലും കൊള്ളാം, സാധനം കൊള്ളാം, സ്മൂത്താണ്. Moscato di Scanzo è un vitigno autoctono a bacca rossa, ovviamente aromatico come tutti i moscati, ed è un vitigno che ha una storia documentata dal 1300 in Bergamasca, ovviamente. Non si sa esattamente come sia nato, sicuramente da un incrocio tra il moscato giallo, quindi il classico zibibbo, e probabilmente un vitigno bergamasco rosso. È stata fatta la mappatura genetica, ma non siamo riusciti a risalire al vitigno rosso, probabilmente è andato perso per sempre. Io dico sempre madre certa, padre incerto, okay. In questo caso, come succede anche in altre situazioni. È un vino unico al mondo, okay. È un passito, è iniziato l'appassimento, l'hanno iniziato a fare intorno al 1700, quindi okay. Guerra dei cent'anni. Tra Francia e Inghilterra, l'Inghilterra non acquista più vino dalla Francia, lo acquista dall'Italia, dal Portogallo e dalla Spagna. Quindi il viaggio che deve affrontare il vino è decisamente più lungo e la tecnica dell'appassimento, come vi raccontavo prima, è anche un metodo di conservazione del vino. Okay. Ha un sacco di caratteristiche particolari, ha un bellissimo bilanciamento tra alcol, grado zuccherino e acidità. Non è per niente stucchevole, lo accompagnerete con il grana padano, ma in realtà, come vi raccontavo, gli abbinamenti possono essere di tutti i tipi. Ogni tipo di formaggio va bene, okay. E anche le carni saporite. Quindi io lo consiglio con l'anatra, con il piccione, ma anche col cinghiale, l'abbiamo okay. provato, e l'abbiamo provato anche con le ostriche, un okay. altro abbinamento molto particolare. È chiaro che bisogna trovare l'ostrica giusta, in okay. quel caso era un'ostrica sarda che è molto piccola, carnosa e molto salata. Ve lo verso nel bicchiere e vi raccomando di concentrarvi sui profumi. Okay. Essendo aromatico ha una gamma di profumi infinita, okay. si va ovviamente dalla frutta rossa, però in questo caso è in un grado di maturazione decisamente spinto, già okay. con fettura. Si passa poi alle spezie e a dei terziari già molto accennati, ma che poi si sviluppano nel tempo. È un vino che si presta tranquillamente all'invecchiamento e alla conservazione anche per 30 anni, se tenuto okay. correttamente. Adesso non vi resta che provarlo e poi okay. dirmi che cosa sentite voi sia al naso che in bocca. Ok. Grazie. Annusate, e poi al limite facciamo il gioco dei profumi insieme, perché a me piace sempre. Ecco, torno da voi tra poco. Ok. Vino rosso. Hai vino monodo? Guarda che... sì, സ്വീറ്റ് കേട്ടോ. ഇഷ്ടപ്പെട്ടതിൽ ട്രൈ ചെയ്തതിൽ ഇതാണ് ഇഷ്ടപ്പെട്ടത്, കാരണം ഇതിന് ഒരു മധുരമുണ്ട്, ഒരു എന്താ പറയാ, ആ മുന്തിരിയുടെ ആ ഒരു ടേസ്റ്റ് ഇല്ല, നമ്മളിങ്ങനെ വായിൽ കടിച്ചിട്ട് മുന്തിരി കടിച്ചിട്ട് കുറച്ച് സമയം ആ തോലി ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരില്ലേ, ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സാധാരണ വൈനുകൾക്ക് ആൽക്കഹോൾ ടേസ്റ്റാണ് കൂടുതലും മുകളിൽ നിൽക്കുക, പക്ഷെ ഇത് ആ ഒരു മണമുണ്ട്. അതുകൂടാതെ സ്കാൻസോയിലെ മൊസ്കാത്തോ വൈനുകളിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന മൊസ്കാത്തോ ഇവരുടെയാന്ന് പറയുന്നത്. ഇത് പ്രൊഫഷണലായിട്ട് ശരിക്കും നോക്കുക, എനിക്ക് വലിയ പ്രൊഫഷണലായിട്ട് അറിയില്ല, എങ്കിലും ഇതിങ്ങനെ ഇങ്ങനെ ഇതാക്കണം, ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മണക്കുമ്പോഴാണ് അതിൻ്റെ ഞാൻ ഒരു സ്മെല്ല് മേളിലേക്ക് വരാം, എന്നിട്ട്
realtà noi non esistiamo, esistiamo come nome perché comunque il nonno lo faceva già negli anni 50 e vabbè. Però sono proprio piccolissimi. Ingene guardi, come ne guardi? 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 Ingene guardi, come ne guardi?